Hello, welcome back to my channel. This is a Vishu special craft video. If you like this video, please like and subscribe to our channel. Then let's go to the video. அப்போ கிராஃப்ட் ചെയ്യാൻ ஐட்ட நான் இവിടെ ஒரு ప్లేట్ எடுத்துட்டேன். ഈ ഒരു ప్లేట్ல ഞാൻ ஆல்ரெடி బ్లాక్ కలర్ అప్లై ചെയ്തിട്ടുണ്ട് ട്ടോ. అప్లై ചെയ്തിട്ട് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ള ప్లేట్ ആണ്. ഇനി നമുക്ക് ഈ ప్లేట్ல ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ప్లేట్ന്റെ ഏറ്റവും മേലേ ഭാഗത്തായിട്ട് രണ്ട് സൈഡിലേക്ക് തൂങ്ങി നിൽക്കുന്ന പോലെ കണിക്കുന്ന വരച്ചെടുക്കണം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കണിക്കുന്ന വരക്കുന്നതെന്ന് ഇതിൽ കാണിക്കുന്നില്ല. കാരണം കുറേ ചാനലിൽ അത് എങ്ങനെയാണ് വരക്കുന്നതെന്നല്ല കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഫിംഗർ യൂസ് ചെയ്തിട്ട് വരക്കുന്ന മെത്തേഡിലാണ് ട്ടോ വരക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ദേ ഞാൻ ഇവിടെ കണിക്കുന്ന വരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പ്ലേറ്റിന്റെ സെന്റർ പോർഷനിലായിട്ട് ഒരു ആലില വരച്ചെടുക്കണം. ഞാൻ ഇവിടെ പെയിന്റ് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേപ്പറിൽ വരച്ചിട്ട് അത് കട്ട് ചെയ്ത് ഒട്ടിച്ചാലും മതിയാവും. അപ്പോൾ ദേ ഞാൻ ഇവിടെ ആലില വരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ആലിലയുടെ മുകളിൽ വെക്കാനായിട്ട് ഒരു ഓടക്കൊള്ളി തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പേപ്പർ ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പറിനെ ഓടക്കൊള്ളിൻ്റെ മോഡൽ തോന്നിക്കാനായിട്ട് കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കണം. ഞാൻ ഇവിടെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഗൂഗിളിലുള്ള ഫോട്ടോ നോക്കിയിട്ടാണ് ഹോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിനെ കളർ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഓടക്കുഴൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓടക്കുഴലിനെ നമ്മുടെ ആലിലയിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓടക്കുഴൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിൻ്റെ ഏറ്റവും അടിയിലായിട്ട് വിഷു ആശംസകൾ നേടി കൊടുക്കാം. അവിടെ കുറച്ച് പെയിൻ്റ് ഒക്കെ പോയതുപോലെ കാണാൻ പറ്റും. അത് ഞാൻ വിഷു ആശംസകളിന് പെൻസിലുകൊണ്ട് എഴുതിയപ്പോൾ കുറച്ച് കട്ടിയിലായി പോയി എഴുതിയത്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പെയിൻ്റ് പോയതുപോലെ നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വിഷു ആശംസകളിന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.